ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സിൻജിയാങ്ങിലെ ഷിമോഗോ എന്ന് പറയുന്ന പ്ലേസിലുള്ള ഒരു അമ്പലത്തിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ അവിടെ പോയപ്പോൾ എടുത്തിട്ടുള്ള ഫോട്ടോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ കാണുന്നത് അവിടുത്തെ ഒരു പഗോഡ ഗോപുരമാണ്. നമുക്ക് എല്ലാ ടെമ്പിളിൽ പോയാലും ഈ ഒരു പഗോഡ ഗോപുരം കാണാൻ സാധിക്കും. സിൻജിയാങ്ങിൽ തന്നെ ടോട്ടൽ എന്നല്ല, ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇപ്പോൾ 3 ടെമ്പിളുണ്ട്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. കയറുമ്പോൾ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ദൈവങ്ങളുടെ സ്റ്റാച്യൂസ് വെച്ചിട്ടുണ്ട്. പിന്നെ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ഷോപ്പ് കാണാൻ പറ്റും. നമുക്ക് വേണ്ട എല്ലാ പൂജാ ഐറ്റംസും നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും. അതുകൂടാതെ ദൈവങ്ങളുടെ ഫോട്ടോസും സ്റ്റാച്യൂസും എല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഈ കാണുന്നത് ചന്ദനത്തിരിയാണ്. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വഴിപാടാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടെമ്പിൾ ഒരു മലയുടെ മുകളിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ സ്റ്റെപ്സ് നമുക്ക് കയറാനുണ്ട്. പിന്നെ കൊറോണ ടൈം ആയതുകൊണ്ട് എല്ലാവരും മാസ്കൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ അമ്പലങ്ങൾ ഉച്ച സമയത്ത് അടയ്ക്കുന്ന ആ പരിപാടിയൊന്നുമില്ല. രാവിലെ ഓപ്പൺ ചെയ്ത ഈവനിങ് ഒരു 7 o'clock അത് ക്ലോസ് ചെയ്യുള്ളൂ. അതുവരെ നമുക്ക് ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും ബുദ്ധ ഭഗവാനെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ബുദ്ധ ഭഗവാന്റെ പല രൂപങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ അടുത്ത് തന്നെ ലോഫിംഗ് ബുദ്ധനെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ലോഫിംഗ് ബുദ്ധയുടെയും ഒരു ടെമ്പിൾ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. എല്ലായിടത്തും ഓരോ സ്റ്റോറീസ് ഇങ്ങനെ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പല ദൈവങ്ങളുടെയും ചിത്രങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഇത്രയും കളർഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. ഈ അമ്പലം ഒരു മലയുടെ മുകളിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ സ്റ്റെപ്പ് കയറാനുണ്ട്. ചൈനീസ് അമ്പലങ്ങൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്. കാരണം നല്ല കളർഫുള്ളായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ അതിൻ്റെ സീലിങ്ങൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലാണ് വരുന്നത്. അതൊക്കെ അമ്പലത്തിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. നമുക്കിവിടെ ഇഷ്ടംപോലെ ബുദ്ധപ്രതിഷ്ഠകളെ കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റില്ല, അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പക്ഷേ ഈ പുറം ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഉള്ളിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൻ്റെ സൈഡിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് അവിടുത്തെ ഒരു പൂജാരി ചൈനീസില് അമി തുഫു എന്ന് പറഞ്ഞു തന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ഒരു റിലീജിയസ് രീതിയിൽ വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു റിലീജിയസ് രീതിയിൽ ബെസ്റ്റ് വിഷസ് പറയുന്നതിൻ്റെ ചൈനീസ് വേർഡാണ് അമി തുഫു. ഞങ്ങളപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് കിട്ടിയ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവിടെയുള്ള എല്ലാവരോടും അമിത് ഉഫു എന്ന് പറഞ്ഞു നടന്നു. അപ്പോൾ അവർ നമ്മൾ പറയുമ്പോൾ അവർ തിരിച്ച് നമ്മളുടെ അടുത്ത് അമിത് ഉഫു എന്ന് പറയും. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചന്ദനത്തിരി കത്തിക്കുന്ന ഒരു വഴിപാടുണ്ടെന്ന്. അത് ഇവിടെയാണ് കേട്ടോ നടത്തുന്നത്. ഇവിടെ ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അത് കുറേ നേരം കത്തി നിൽക്കും. കാരണം അത്രയും വലുപ്പമല്ലേ. അത് കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുന്നതാണ് ഒരു വിശ്വാസം ഉള്ളത്. ആ ചന്ദനത്തിരി കത്തുന്നതുകൊണ്ട് തന്നെ നല്ലൊരു മണമാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ. ഞങ്ങൾ നല്ല ഉച്ച നേരം നോക്കിയിട്ട് അമ്പലത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വൈകുന്നേര സമയമൊക്കെ ആവുമ്പോൾ ആ വെയിലൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണമില്ലാണ്ട് എല്ലാ കാര്യങ്ങളും ചുറ്റി നടന്ന് കാണാൻ പറ്റും. പിന്നെ ഇവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞാൽ ചോദിച്ചത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കുറേ പേര് ക്യാൻഡിൽ കൊണ്ടുപോയി കത്തിക്കുന്നത് കണ്ടു. ഫ്രണ്ടിൽ തന്നെ ക്യാൻഡിൽ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് കത്തിക്കുന്നു, ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ട് കത്തിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പേ ചെയ്യണം കേട്ടോ, പേ ചെയ്താലാണ് നമുക്ക് ആ ക്യാൻഡിലൊക്കെ കത്തിക്കാൻ പറ്റൂ. അപ്പോൾ ആ ക്യാൻഡിൽ എടുത്തിട്ട് ദൈവത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി കത്തിച്ച് വെക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു സെറ്റായിട്ടാണ് ഒരു 6 ക്യാൻഡിലായിരുന്നു ഒരു സെറ്റിലുണ്ടായിരുന്നത്. 6 മാത്രമല്ല, അതിൽ കൂടുതൽ സെറ്റ് ക്യാൻഡിലുള്ളതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ കാണാത്തൊരു കാര്യം ഞാൻ കണ്ടത് അമ്പലത്തിലൊരു ഫ്ലാഗാണ്. നമ്മുടെ നാട്ടിലൊന്നും അമ്പലത്തിൽ ഫ്ലാഗ് വെക്കില്ലല്ലോ, പക്ഷെ ഇവിടെ നമുക്ക് അമ്പലത്തിലും ഒരു ഫ്ലാഗ് ഇങ്ങനെ ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായി.
ഇതായി കാണുന്നത് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. അത് നമുക്കിനി അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ ഉള്ളിലും കയറി കാണാൻ പറ്റും. പിന്നെ ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ഒരു പ്രത്യേക രീതിയിലാണ്. ബുദ്ധൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്നിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. മുട്ടുകുത്താനായിട്ട് ഒരു പ്രത്യേക പില്ലോ ഒരുപോലെ ഒരു കൺസ്ട്രക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അവിടെ പ്രാർത്ഥിക്കാൻ വന്നൊരു ചേച്ചിയാണ് കേട്ടോ പറഞ്ഞു തന്നത്. കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് എല്ലാവർക്കും. അപ്പോൾ ഇതാ ഈ അങ്കിള് പ്രാർത്ഥിക്കുന്ന പോലെയാണ് നമുക്കിവിടെ പ്രാർത്ഥിക്കേണ്ടത്. ഇങ്ങനെ മുട്ടുകുത്തിയിരുന്ന് 3 വട്ടമാണ് കുനിഞ്ഞ് എഴുന്നേൽക്കേണ്ടത്. നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രസാദം കിട്ടില്ലേ? നമുക്ക് നാട്ടിലാകുമ്പോൾ ചന്ദനം കിട്ടും, ഭസ്മം, അവില്, പൂക്കൾ, ഇതെല്ലാം നമുക്ക് പ്രസാദമായിട്ട് കിട്ടും. അപ്പോൾ ചൈനയിലെ പ്രസാദം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ആപ്പിൾ, ഡേറ്റ്സ് അതൊക്കെ കിട്ടും. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഫുൾ ആപ്പിൾ കട്ട് ചെയ്തിട്ടല്ല കേട്ടോ, ഫുള്ളായിട്ട് കിട്ടും. അതേപോലെ നമുക്ക് ചോക്ലേറ്റ്സ് കിട്ടും, സ്വീറ്റ്സ് കിട്ടും, ആൻഡ് പിന്നെ കുറച്ച് ഫ്ലവേഴ്സും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചൈനയിലെ പ്രസാദം. പിന്നെ ഏതോ ഒരു ഫെസ്റ്റിവലിൻ്റെ അന്ന് ഫെസ്റ്റിവലിൻ്റെ പേര് പറഞ്ഞു, എനിക്കത് ഓർമ്മയില്ല എന്താ പറഞ്ഞത്. അപ്പോൾ ആ ദിവസം ഇവിടെ ഭയങ്കര സെലിബ്രേഷനാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. അന്ന് കുറേ പൂജാരികളൊക്കെ വന്ന് ഇവിടെ പൂജയൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായി. സോ നമ്മൾ നമ്മുടെ സിഞ്ചിയാങ്ങിലെ ബുദ്ധ ടെമ്പിളും ബുദ്ധ ടെമ്പിളിലെ ഓരോ വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.